ഇന്ന് പത്ത് കന്യകമാരുടെ ഉപമ. പത്തുപേരും സ്വർഗരാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്നു ഉപമയുടെ ആരംഭത്തിൽ. അവസാനം അഞ്ചുപേർ പുറന്തള്ളപ്പെടുന്നുവെന്ന് മാത്രം. നമ്മിൽ ദൈവം സമാരംഭിച്ച സത്പ്രവൃത്തികൾ, ഫിലിപ്പിയർ 1:6-2:13, ദൈവം തന്നെ അത് പരിപൂർത്തിയിലെത്തിക്കാൻ പ്രയത്നിക്കുന്നിടത്ത് നാം അത് അസാധുവാക്കുകയാണോ? വാതിലുകൾ അടയ്ക്കപ്പെടുന്നു, പിന്നെ പുറത്തെ ഇരുട്ടും വിലാപവും പല്ലുകടിയും മാത്രം. കർത്താവേ കർത്താവേ എന്ന വിളിയിൽ അവർ വാതിലിൽ മുട്ടി കരയുന്നു. എന്നാൽ നാഥൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. തന്റെ പിതാവിന്റെ ഹിതം അനുവർത്തിക്കാത്തവരോട് പരിചയമോ സൗഹൃദമോ തനിക്കില്ലെന്നും കർത്താവേ കർത്താവേ എന്ന് വെറുതെ കരഞ്ഞു വിളിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും നാഥൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. മത്തായി 7:21-23. ഉണർന്നിരിക്കുക, അത് പരമപ്രധാനമായി മാറുന്നു. ദൈവപിതാവുമായി സജീവമായ ഒരു ആത്മബന്ധം ഓരോ നിമിഷത്തിലും കൈവെടിയാതിരിക്കുക എന്നുതന്നെയാണ് ഈ ജാഗ്രതയുടെയും ഉണർവിന്റെയും അർത്ഥം. നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും, ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞുപോകും. സുഭാഷിതം 13:9. അവന്റെ അഗ്നി ഒരിക്കലും ജ്വലിക്കുന്നില്ല. ജോബ് 18:5. ദൈവസഭയിൽ നാമമാത്ര അംഗങ്ങളായിരിക്കുക എന്നത് മാത്രമല്ല കാര്യം. ദൈവഹിതം അനുവർത്തിക്കുന്നതും സഹോദരനോടുള്ള കടമകൾ നിർവഹിക്കുന്നതും സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതും വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പിയറിലും മറ്റ് ലേഖനങ്ങളിലും നാം ഇത് കണ്ടുവരുന്നതുമാണ്. മറ്റൊരാളുടെ വിശ്വസ്തതയുടെയും നന്മകളുടെയും കുതിരപ്പുറത്തു കയറി അധിക ദൂരം പോകാൻ നമുക്ക് ആർക്കുമാവില്ല. തെളിയുന്ന ദീപങ്ങളായി, വിശ്വാസ സ്തംഭങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ പെട്ടെന്നൊരു ദിവസം സ്തംഭിച്ചു പോകരുത്. കാരണം നാഥൻ എന്ന് എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാ നിമിഷവും അവസാന നിമിഷമാകാം. ഭീഷണമായ ഒരു ഓർമ്മയായി അതിനെ കാണേണ്ട കാര്യമില്ല. ദൈവികമായ ഒരവസരം, ദൈവം നൽകുന്ന സമയം, കൈറോസായി കണ്ടാൽ മതി. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ അത് ദൈവത്തെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ക്രിസ്തീയതയിൽ ഓരോ നിമിഷവും സവിശേഷമായ ദൈവിക അവസരങ്ങളാണ് കൈറോസ്. ഇന്നലെ ഫിലിപ്പിയർ 4:10 ശ്ലീഹ പറയും പോലെ, ഒരിക്കൽ നിങ്ങൾക്ക് അവസരമില്ലാതിരുന്നപ്പോൾ അക്കൈറോസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ നന്മകൾ ഇന്ന് എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ കരുതലുള്ള ചിന്തയിൽ പൂവണിയുന്നു. കരുതലുള്ള ചിന്ത, കാത്തിരിക്കുന്ന വിവേകബുദ്ധി, ഫ്രോണേസിസ്. നാം ഇതിനകം ഒട്ടേറെ പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഈ സുഹൃത്തും തന്നെയാണ് ഇന്ന് അഞ്ച് കന്യകമാർക്ക് നഷ്ടമാകുന്നത്. വധുവരന്മാരുടെ ഏറ്റവും സുന്ദരമായ ദിവസം അവരുടെ വിവാഹഘോഷയാത്ര ഇരുട്ടിലാക്കി അവരെ സങ്കടത്തിലാഴ്ത്തി എന്നൊരു ദ്രോഹം കൂടി ഈ അഞ്ച് കന്യകമാർ ചെയ്യുന്നുണ്ട്. അവർ വധുവരന്മാരുടെ സുഹൃത്തുക്കളാണ്. അതിനാൽ തന്നെ ആ പ്രവൃത്തിയുടെ ഗൗരവം വർദ്ധിക്കുന്നു. ക്രിസ്ത്യാനി ക്രിസ്തുവിനോട് ഏറ്റവും അനുരൂപനും അവന്റെ സുഹൃത്തും സഹകാരിയുമാണ്. നമ്മുടെ ജീവിത ദീപങ്ങൾ തിരിയൊരുക്കാതെ എണ്ണ പകരാതെ നാം അണച്ചുകളയാൻ വിട്ടുകൊടുക്കുമ്പോൾ ദൈവിക പദ്ധതിയുടെ നിറവിനെ തന്നെയാണ് നാം കെടുത്തിക്കളയുന്നത്. അവർ ദൈവത്തോട് തന്നെ ശത്രുതയോടെ പെരുമാറുകയാണ്. അതുകൊണ്ട് നാശത്തെ വരിക്കുന്ന ഒരു ജീവിതഗതിയായി അത് മാറുന്നു. ഫിലിപ്പിയർ 3:19. അവസരം കടന്നുപോയി കഴിയുമ്പോൾ ഇനി സമയം കഴിഞ്ഞുപോയി, വൈകിപ്പോയി എന്നൊരു സ്വരം കേൾക്കേണ്ടി വരുന്നതാണ് നരകാനുഭവം എന്ന് ചിലർ പറയാറുണ്ട്. കർത്താവ് വരാൻ അല്പം വൈകും എന്നൊരു സൂചന നൽകുന്ന സുവിശേഷ ഭാഗമാണിത്. ഡിലേഡ് പരൂസിയ. ആദ്യകാല സഭയിൽ കർത്താവ് ഉടൻ തന്നെ വരും, ഇമ്മിനന്റ് പരൂസിയ എന്നൊരു ചിന്ത പ്രബലമായിരുന്നു. ഇന്ന് 1 തെസ്സലോണിയർ ആദ്യം എഴുതപ്പെട്ട പുതിയ ഗ്രന്ഥം എന്ന നിലയിൽ ഇതിന്റെ മകുടോദാഹരണമാണ്. ഉടനെ വരും എന്നൊരു ചിന്ത അല്പം പേടിയും അങ്കലാപ്പും ചിലരിൽ ഉളവാക്കുന്നു. എന്നാൽ ഇത്തിരി താമസിക്കുമെന്ന ചിന്തയാകട്ടെ ക്രിസ്ത്യാനികളിൽ അലംഭാവവും സൃഷ്ടിക്കുന്നു. രണ്ടു മനോഭാവങ്ങളും ശരിയല്ല. അതിനാൽ ഒരു വിശ്വാസി പാലിക്കേണ്ട വിവേകബുദ്ധി എന്താണെന്ന് ശ്ലീഹ ഇന്ന് പഠിപ്പിക്കുകയാണ്. 1 തെസ്സലോനിയർ 4 ക്രിസ്തീയ വളർച്ചയുടെ, പക്വതയുടെ ഒരു ജീവിത സഹായി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പിയരോട് ശ്ലീഹ പറയുന്ന ക്രിസ്തീയ പക്വത, പരിപൂർണത, ടെലോസ്, ജീവിത വിശുദ്ധിയും നീതിനിഷ്ഠമായ ജീവിതവും അതിന് അനിവാര്യമാണ്. കാരണം നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അവിടുത്തെ പ്രവൃത്തിയും അതുതന്നെ. ദൈവത്തെ അധികമായി പ്രീതിപ്പെടുത്താൻ സഹോദരനെ അധികമായി സ്നേഹിക്കേണ്ടി വരുന്നു. ചരിത്രത്തിലേക്ക് ദൈവം ശക്തമായി ഇറങ്ങി വരുന്നതിന്റെ ഓർമ്മ കൂടിയാണ് അവിടുത്തെ പ്രത്യാഗമനം. നാമരൂപങ്ങളിൽ നമുക്കതിനെ പരിമിതപ്പെടുത്താനാവില്ല. അത് എന്ന് ആർക്കും അറിയില്ല. പക്ഷേ എങ്ങനെയായിരിക്കും എന്നൊരു ഊഹം നമുക്കുണ്ട്. അനിവാര്യമായ പ്രസവ വേദന പോലെയാണ് അത് കടന്നു വരുന്നത്. വേദന മാത്രമല്ലല്ലോ, ആനന്ദം പകരുന്ന ഒരു പുതുജീവനുമുണ്ട് അതിൽ. 2 ചോദ്യങ്ങൾക്കാണ് ശ്ലീഹ ഇന്ന് ഉത്തരം നൽകുന്നത്. 1, കർത്താവ് വരുന്നതിന് മുൻപ് മരിച്ചവർക്ക് എന്തെങ്കിലും കുറവ് വരുമോ? അവനെ വരവേൽക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണനയോ മറ്റോ ലഭിക്കുമോ? ശ്ലീഹ പറയുകയാണ്, ആഴമില്ലാത്ത ചോദ്യങ്ങളാണവ. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമെല്ലാം അന്ന് ദൈവസന്നിധിയിൽ ഒരുപോലെയായിരിക്കും എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവർ അവനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കട്ടെ എന്നും. 2, കർത്താവ് വരുന്ന സമയവും കാലവും അറിയാമോ എന്നൊരു ചോദ്യമാണ്. അതാർക്കും അറിയില്ലല്ലോ.
അതിനാൽ നേരത്തെ കണ്ടതുപോലെ ഓരോ ജീവിത നിമിഷവും തിരിച്ചു വരാത്ത ദൈവിക മുഹൂർത്തങ്ങളായും അതുല്യമായ അവസരങ്ങളുമായി കൈറോസ് നാം കൈനീട്ടിപ്പിടിക്കണം. പിന്നെ ഇതൊന്നും ദൈവമക്കളെ അസ്വസ്ഥപ്പെടുത്തേണ്ട കാര്യമില്ല. ലോകത്തിന് സർവവും കാഴ്ചവെച്ച് ജഡികരായി നിരാശരായി ജീവിക്കുന്നവർ മാത്രമാണ് ഇതൊക്കെ ഓർത്ത് മനമിടറുന്നത്. നാം വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ സന്തതികളുമാണല്ലോ. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, സീസറിനെ സവിശേഷമായി നാഥൻ കീറിയോസ് എന്ന് വിളിച്ച് വണങ്ങിയിരുന്ന ഫിലിപ്പിയരോടാണ് ശ്ലീഹ യഥാർത്ഥ നാഥനും കീറിയോസ് കർത്താവുമായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചത്. റോമൻ ലോക സമാധാന വ്യവസ്ഥ പാക്സ് റൊമാനയിൽ ആശയും ആശ്രയവും അർപ്പിച്ച് ജീവിച്ച തെസലോണിയരോടാണ് ക്രിസ്തുവിന്റെ നിത്യമായ ശാന്തിയെക്കുറിച്ച് ഇന്ന് ശ്ലീഹ അവതരിപ്പിക്കുന്നത്. ക്രിസ്തീയതയുടെ ഭാവി അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈകളിൽ, പാക്സ് അമേരിക്കാന എന്ന് ചിന്തിക്കുന്ന സമാധാനവാഹകർ ഇത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് ജ്ഞാനം 6:12 മുതലുള്ള വായനയിലും ഈ സൂചന കടന്നു വരുന്നുണ്ട്. യഥാർത്ഥ ദൈവിക ജ്ഞാനം നേടാൻ ഉണർന്നിരിക്കുന്നവനെ ആ ജ്ഞാനം അസ്വസ്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്നു. അറ്റാർക്കോയി ജ്ഞാനം നമ്മോട് പറയുകയാണ്, സുഹൃത്ത് ജീവിതം മടുപ്പുളവാക്കുന്ന തളർത്തുന്ന ഒരു അനുഭവമല്ല, അത് ദൈവത്തെ തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി തന്നെയാണ്. ജ്ഞാനം നമ്മിൽ പ്രകാശം വിരിയിക്കുന്നു. അവൾ ആദ്യയാമങ്ങളിൽ തന്നെ പ്രകാശം തൂക്കിക്കൊണ്ട് തനിക്കായി സുഹൃത്തുക്കളെ നേടുന്നു. അവൾക്ക് അനുയോജ്യരായവരെ കണ്ടെത്തുന്നു. 6:16 ജ്ഞാനം 1:16 സ്വന്തം ജീവിതത്തിലേക്ക് തിന്മയെ മാടിവിളിച്ച് കയറ്റി കുടിയിരുത്തുന്നവനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അന്ത്യം നാശമാണ്, മരണവുമായി കരാറുണ്ടാക്കിയെന്ന് വ്യർത്ഥമായി വിശ്വസിക്കുന്നവർ. ഏശയ്യ 28:15 അവരുടെ ശരീരങ്ങളും ഇഹലോക ജീവിതവും തന്നെ അവരുടെ തടവറകളായി മാറുന്നു. തേജസ്സുറ്റത് ഇയാംബ്രോസ് ആണ് ജ്ഞാനം. ആ വെളിച്ചം ശുദ്ധിയുള്ളതാണ്. സങ്കീർത്തനം 19:9 അത് ഒളിമങ്ങാത്തതുമാണ്. 1 Petrus 1:4-5 ഇന്ന് സങ്കീർത്തനം 63 ഈ മങ്ങാത്ത പ്രകാശമുണ്ട്. ദൈവത്തിനായി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുകയാണ് അവിടെ ദാവീദ്. ഈ വിശപ്പും ദാഹവും ദൈവിക രഹസ്യങ്ങളിലേക്കുള്ള കവാടങ്ങളായി നാം ഇന്നലെ കണ്ടിരുന്നു. ഫിലിപ്പിയർ 4:12 വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനെ ദൈവം തന്നെ സമൃദ്ധമായി നിറയ്ക്കുമെന്നും. Matthew 5:6 ദാവീദ് സാവോളിൽ നിന്നോ സ്വപുത്രൻ അബ്സലോമിൽ നിന്നോ മരണഭീതി പൂണ്ട് ഓടി യൂദായിലെ മരുഭൂമിയിൽ വസിച്ച സമയത്തെയാണ് ഈ സങ്കീർത്തനം കുറിക്കുന്നത്. ഉണങ്ങി വരണ്ട ആ ഭൂമി ഉണങ്ങിപ്പോകുന്ന അവന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു കഠിന ചിത്രമാകുന്നു. അവിടെയാണ് ഇത്ര തീവ്രമായി അവൻ ദൈവത്തെ തേടുന്നത്. ആത്മാവിൽ ദാഹവും ശരീരത്തിൽ വിശപ്പും ദൈവത്തിനായി. ദൈവാന്വേഷണത്തെ ഷഹാർ എന്ന പദം കൊണ്ടാണ് കുറിച്ചിരിക്കുന്നത്. പ്രഭാതം എന്നുകൂടി അർത്ഥമുണ്ട് ആ വാക്കിന്. അതിനാൽ തന്നെ ഇതൊരു പ്രഭാത പ്രാർത്ഥനയായി പറയാറുണ്ട്. എന്നാൽ ഏതു നേരവും കാലവുമെന്നല്ല, തീക്ഷ്ണമായി ദൈവത്തെ തേടുന്നു എന്നതാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. രാത്രിയാമങ്ങളിൽ പോലും ദാവീദ് ദൈവത്തെ കാത്തിരിക്കുകയാണ്, കണ്ണിമ ചിമ്മാതെ വിളക്ക് കെടുത്താതെ. അതിനാൽ അവന്റെ അധരങ്ങളിൽ സ്തുതി കിനിയുന്നു. അവൻ മേധസ്സുറ്റ ഭക്ഷണം കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. ദൈവത്തിലുള്ള ഈ ആനന്ദവും വിഭവസമൃദ്ധിയും നിറവും നാം ഇന്നലെ ഫിലിപ്പിയരിൽ കണ്ടിരുന്നല്ലോ. നമ്മെ പരിപൂർണരാക്കി നിറച്ച് തുളുമ്പുന്ന ദൈവം, കൊർട്ടാസോ, Philippians 4:12 തന്റെ ജീവനേക്കാളും വിലമതിക്കത്തക്കതാണ് ദൈവസ്നേഹം എന്ന് ദാവീദ് പറയുന്നത് ഈ വെളിച്ചത്തിലാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് ശ്ലീഹ ഫിലിപ്പിയരോട് പറഞ്ഞില്ലേ. ദൈവഹിതത്തെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നവരെ വിനാശം, ശോവ കാത്തിരിക്കുന്നു. Psalm 63:9 കുരിശിനെ തള്ളിക്കളയുന്നവന്റെ ജീവിത നിയോഗവും മറ്റൊന്നുമല്ല. Philippians 3:18 Psalm 40:61-62 എന്നിവ പോലെ ദൈവസാമീപ്യം തീവ്രമായി കൊതിക്കുന്ന ഒരു സങ്കീർത്തനം തന്നെയാണ് 63. ഈ ദൈവിക ഐക്യത്തെയും ക്രിസ്തീയ കൂട്ടായ്മ കൊയിനോണിയെക്കുറിച്ച് തന്നെയാണ് ഫിലിപ്പിയരിൽ ശ്ലീഹ പറഞ്ഞു വന്നിരിക്കുന്നത് എന്ന് ഓർക്കുമല്ലോ. ആനന്ദവും ദൈവമഹത്വവും ദൈവിക നന്മയും ഇത് തന്നെയാണ് ഇതിന്റെ പരിണത ഫലങ്ങൾ. ആനന്ദത്തോടെ ആഹ്ലാദാരവത്തോടെ നമുക്ക് നാഥനെ വരവേൽക്കാം.